കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ചയും കാറ്റ് നാശം വിതച്ചു. മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കാർഷിക വിളകളും നശിച്ചു. ബുധനാഴ്ചത്തെ കാറ്റിൽ 1.5 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അതിശക്തമായ കാറ്റും മഴയും ഇടിമിന്നലുമാണ് ഉണ്ടായത്. കാറ്റിൽ മരങ്ങൾ വീണ് വിവിധ പ്രദേശങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. കുത്തുകുഴി അയ്യങ്കാവിൽ വടക്കേക്കര ദിനേശ്, ചരമേൽ പ്രശോഭ് എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ഒരു വീടിന്റെ മേൽക്കൂരയും തകർന്നിട്ടുണ്ട്. ഉച്ചയ്ക്കുണ്ടായ കാറ്റും മഴയിലും രണ്ടു വീടിന് വളരെയധികം നാശനഷ്ടങ്ങളുണ്ടായി. ആ നാശനഷ്ടങ്ങളിൽ ഒരു വീടിൻ്റെ ടോയ്ലറ്റും ഉറവസ്ഥല മുറി ഉൾപ്പെടെ കംപ്ലീറ്റ് പോയി. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുടെ വീടാണ് അങ്ങനെ നിശേഷം നശിച്ച് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു റിട്ടയർഡ് ടീച്ചറാണ്, മത്സര ടീച്ചർ. ആ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് അവരുടെ പറമ്പിൽ തന്നെ നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീണ് കാർഷെഡ് നശിച്ചു. അങ്ങനെ വ്യാപകമായി ഈ വാർഡിൽ പലയിടത്തും ഇതേപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല്ലാരിമംഗലത്ത് അടിവാട് തെക്കേ കവലയ്ക്ക് സമീപം പടിഞ്ഞാറേ വീട്ടിൽ മുഹമ്മദിന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. ഓടുകൊണ്ടുള്ള മേൽക്കൂര ഭാഗികമായി തകർന്നു. വിവിധ പ്രദേശങ്ങളിൽ ഏത്തവാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കാറ്റിൽ നശിച്ചു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസർമാരും നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു വരികയാണ്. ബുധനാഴ്ചയുണ്ടായ കാറ്റിൽ താലൂക്കിൽ 1.5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. KCB ന്യൂസ്, കോതമംഗലം.